ഹലോ, നമസ്കാരം. ഞാൻ ഗീതി സംഗീത. ആർട്ടിസ്റ്റാണ്, നാടകങ്ങളും സിനിമകളും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയം ലിജോ ജോസ് പെല്ലിശ്ശേരി സാറിൻ്റെ ചുരുളി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ രണ്ടു ദിവസം മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിൻ്റെ ഉടമയാണ് ഞാൻ. ചുരുളിയുടെ ട്രെയിലറിൽ കേട്ട ശബ്ദം അത് ആരുടേത് എന്നാണ് പൊതുവെ ആൾക്കാർ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഒരുപാട് സിനിമ റിലേറ്റഡ് ഗ്രൂപ്പുകളിലും ഒക്കെ ഭയങ്കര ചർച്ചയായി ആ വിഷയം. അപ്പോൾ എന്നെ അറിയുന്ന പലരും അത് ഞാനാണ് എന്നവിടെ പറയുകയും എൻ്റെ സുഹൃത്തുക്കളുൾപ്പെടെ ഒരുപാട് പേരത് ഗീതി തന്നെ അല്ലേ ആണോ എന്നൊക്കെ ഒരു സംശയം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊരു പോസ്റ്റ് ഇടുകയുണ്ടായത് ഫേസ്ബുക്കിൽ, അതെ അതെൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് ഷെയർ ചെയ്ത് പോയി പല ഗ്രൂപ്പുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും. അതെ അതെൻ്റെ ശബ്ദമാണെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള അത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലിജോ സാറിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ട്രെയിലറിൽ ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, എൻ്റെ വോയിസ് ഓവർ അതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതെല്ലാം അദ്ദേഹത്തിന് മാത്രം ആണ് ശരിക്കും എനിക്കിപ്പോൾ നന്ദി പറയാനുള്ളത് ഈ അവസരത്തിൽ. എന്താ പറയുക, സാറിൻ്റെ ബ്രില്ലിയൻസ്, ആ ടീമിൻ്റെ മൊത്തത്തിലുള്ള സപ്പോർട്ടും എന്നോടുള്ള ഒരു സ്നേഹവും കരുതലും, അതാണ് ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. എല്ലാവരോടും സ്നേഹമാണ് എനിക്ക്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പെങ്ങളതങ്ക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ട്രെയിലറിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ കുറച്ച് ലൗഡ് പെർഫോമൻസ് ഉള്ളൊരു ക്യാരക്ടറാണത്. അതിൽ കൂടുതൽ എന്താ പറയുക, സിനിമ വരുമ്പോൾ അത് പ്രേക്ഷകർ എത്രത്തോളം അതിനെ എങ്ങനെ കാത്തിരുന്ന് കാണുന്നു എന്നതനുസരിച്ചിരിക്കും. ക്യാരക്ടറിനെ കുറിച്ച് സാറ് പറഞ്ഞു തരുന്ന ഒരു ഒരു രീതിയുണ്ട്, നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം സാറിന് എന്താണ് വേണ്ടതെന്ന്. സാറ് വളരെ വ്യക്തമായിട്ട് ആർട്ടിസ്റ്റുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിൽ നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഇപ്പോൾ എന്താ പറയുക, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും സാർ അത് പറയും. സാറിന് വേണ്ട മീറ്റർ എന്താണെന്ന് സാറിന് അറിയാം, എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ ധാരണ സാറിനുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആക്ടിങ്ങും യാത്രയുമാണ്. ഞാനിപ്പോഴും ട്രക്കിങ്ങൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ യാത്ര റിലേറ്റഡ് അല്ലെങ്കിൽ അഭിനയം എന്നുള്ള, അഭിനയം ഒരു പ്രൊഫഷനാക്കാൻ പറ്റുമോ എനിക്കൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അതിലേക്ക് ഓഡിഷൻസ് വഴിയാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് സിനിമകൾ, കുറേ അധികം സിനിമകൾ ഞാൻ, എനിക്ക് തോന്നുന്നു ഒരു 19 സിനിമയോളം ഞാനിപ്പോൾ ചെയ്തു, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട്. പലതും ഓഡിഷൻ വഴിയാണ് ചെയ്തത്. അപ്പോൾ തുറമുഖ നാടകത്തിനൊക്കെ ശേഷമാണ് ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ചിട്ട് വേഷങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അതിന് മുന്നെയൊക്കെ ഞാൻ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഓഡിഷൻസിന് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഞാൻ സിനിമകളിലേക്ക് എത്തിപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശബ്ദത്തിനെ കുറിച്ചിട്ട് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്രയും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ എൻ്റെ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടാൽ മറക്കാറില്ല എന്ന് പറയാറുണ്ട്. എനിക്ക് വെയിലിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കുറച്ച് ലൗഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, വേറൊരു കുറച്ച് ഓപ്പണായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഗീതയുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന. ഞാൻ എനിക്ക് വേണ്ടിയും വേറെ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, പക്ഷേ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് ചില ആഡ് അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ ഡബ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ശബ്ദം, എൻ്റെ ശബ്ദം എനിക്കിഷ്ടമാണ്. എൻ്റെ ശബ്ദം ക്യൂബൻ കോളനി ആയിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. അതിനകത്ത് ഞാൻ മെയിൻ വില്ലത്തി ആയിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 8 കിലോ വെയിറ്റൊക്കെ കൂട്ടിയിട്ട് അവർക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ സിനിമ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് സിനിമകൾ ചെയ്തു. അതിനകത്ത് പ്രധാനപ്പെട്ടത് ലൂക്ക ഒരെണ്ണമുണ്ട്, അരുൺ ബോസിൻ്റെ സിനിമയാണ്, 41. ലാൽജോ സാറിൻ്റെ സിനിമയാണ്. അതിനകത്ത് നിമിഷയാണ് നായിക, നിമിഷയുടെ അമ്മയായിട്ട്, ഇന്ദ്രൻ സാറിൻ്റെ വൈഫായിട്ടാണ് ഞാൻ ആക്ട് ചെയ്തിരുന്നത്. ആ സിനിമ ഇറങ്ങി, അത്യാവശ്യം ആൾക്കാർ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു അതിനകത്ത്. അതേപോലെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുക, അങ്ങനെ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അത് കഴിഞ്ഞിട്ട് തുറമുഖം നാടകം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. തുറമുഖം നാടകം ആയിരുന്നു ശരിക്കും എൻ്റെ കരിയറിൻ്റെ ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രാജീവ് സാർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു നാടകമാണ്, ഗോപമാഷ് സംവിധാനം ചെയ്ത, ഗോപമാഷിൻ്റെ അച്ഛൻ ചിദംബരം മാസ്റ്റർ എഴുതിയ നാടകമായിരുന്നു. അതിനകത്ത് മെയിൻ ലീഡ് കഥാപാത്രമായ ഉമ്മയെ അവതരിപ്പിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതത്തിനും കൂടുതൽ ഒരു നല്ല അവസരങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് അതിൽ കൂടിയാണ്. അങ്ങനെയാണ് തുറമുഖം നാടകം. അതിന് ശേഷം തുറമുഖം സിനിമ വരുന്നു. അതിനകത്ത് ഐഷുമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 കാലഘട്ടമുള്ളൊരു സിനിമയാണ് ഈ പറഞ്ഞ തുറമുഖം. അപ്പോൾ അതിനകത്ത് ഒരു 30, 40, 50 ഒരു പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ ശരീരത്തിലും ഒക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. അതേപോലെ ചുരുളി, ഓഫ് കോഴ്സ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ലിജോ സാറിൻ്റെ സിനിമയാണ്.
അത് ഞാൻ കാത്തിരുന്ന ചെയ്യണം എന്ന് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ ലിജോ സാറും ഒക്കെ വളരെ മുന്നിൽ ഉള്ള ഒരാളാണ് ഉറപ്പായിട്ടും. അപ്പോൾ അതിനകത്ത് പെങ്ങളി തങ്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ലൗഡ് പെർഫോമൻസ് വേണ്ട ഒരു ക്യാരക്ടറാണത്. അതിൻ്റെ ട്രെയിലറിൽ എൻ്റെ ശബ്ദം സാർ ഉപയോഗിക്കുകയും ആ ശബ്ദത്തിൽ കൂടിയാണ് ആദ്യം ആൾക്കാർ എന്നെ നോട്ടീസ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സ്നേഹം, സന്തോഷം, നന്ദി എൻ്റെ ആ ശബ്ദത്തിലും കൂടിയും ആ പെങ്ങളി തങ്ക എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ കൂടി എന്നെ ഏറ്റെടുത്തതിന്. കുറച്ച് സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട് ഞാൻ ചെയ്ത. അതിനകത്ത് പ്രധാനപ്പെട്ടത് ഒന്ന് തുറമുഖമാണ്, രാജു രവി സാറിൻ്റെ സിനിമ ചുരുളിയുണ്ട്, ലിജോ സാറിൻ്റെ സിനിമ ഇടി മഴകാറ്റ്, അമ്പിളി ശങ്കൻ ഡയറക്റ്റ് ചെയ്ത് ചെമ്പൻ വിനോദ് ലീഡ് ചെയ്യുന്ന സിനിമയാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഉരുത്തിയുണ്ട്, വി കെ പിയുടെ സിനിമയാണ്. വെയിൽ ശരത് മേനോൻ ഡയറക്റ്റ് ചെയ്ത് ഷെയ്നിൻ്റെ സിനിമയാണത്. അതുപോലെ ഉല്ലാസം, അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്യാനുണ്ട്, ചെയ്തു വച്ചിരിക്കുന്നുണ്ട്, ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളാണ് ഞാൻ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഒരു കട്ട ലാലേട്ടൻ ഫാനാണ് ഞാൻ. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. ഇവരുടെയൊക്കെ സിനിമകൾ കണ്ട് വളർന്ന, അല്ലെങ്കിൽ അതൊക്കെ കണ്ട് അഭിനയത്തോട് ആഗ്രഹം തോന്നി, ഇഷ്ടം തോന്നിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കണം എന്നാഗ്രഹമുണ്ട്. അതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പെർഫോമൻസ് സ്കോപ്പുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ വരും, നിങ്ങളെല്ലാവരും അത് കാണണം. ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ എന്നോട് തുടർന്നും കാണിക്കണം. ഇതുവരെ എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്.